ലബനാനിൽ ഹിസ്ബുദ്യുമായുള്ള ഏറ്റുമുട്ടലിൽ നാല് ഇസ്രായേലി സൈനികർ കൂടി കൊല്ലപ്പെട്ടു സൈനികർക്ക് പരിക്ക് തെലവീവിൽ ട്രക്ക് ബസ് സ്റ്റേഷനിലേക്ക് ഇടിച്ചു ആക്രമണം ആക്രമണം പേർക്ക് പരിക്കേറ്റു ഗസയിലും ലബനാനിലും ഇസ്രായേൽ വ്യോമാക്രമണം തുടരുകയാണ് വടക്കൻ ഇസ്രായേലിലെ ഗ്രാമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ഹിസ്ബുദ് മുന്നറിയിപ്പ് നൽകി മുജീബ് റഹ്മാൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് മുജീബ ഏറ്റവും ഒടുവിൽ തെലവീവിൽ ട്രക്ക് ബസ് സ്റ്റേഷനിൽ ഇടിച്ചുകയറ്റി ഒരു ആക്രമണം നടന്നിട്ടുണ്ട് പിന്നെ ഇറാൻ തന്നെയാണോ എന്തൊക്കെ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് ആ അമൃത തല്ലവീവില് ആ സമീപത്തെ ഗലീലി ജംഗ്ഷനിൽ വെച്ചുള്ള ഒരു ബസ് സ്റ്റേഷനിലേക്കാണ് ട്രക്ക് ഇടിച്ച് കയറ്റിയുള്ള ആക്രമണം ഉണ്ടായിരിക്കുന്നത് ആദ്യം ഇതൊരു ഒരു അപകടം എന്ന നിലയിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെങ്കിലും അത് ഒരു ഭീകരാക്രമണമാകാനുള്ള സാധ്യതയെക്കുറിച്ചാണ് ഇപ്പോൾ പോലീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതായിരുന്നാലും വലിയ തരത്തിലുള്ള ഒരു ഒരു അപകടം അവിടെ സംഭവിച്ചിട്ടുണ്ട് ഈ ബസ് സ്റ്റേഷന് സമീപം നിരവധി ആളുകൾ ഉണ്ടായിരുന്നു ഈ ട്രക്ക് നേരെ ഓടിച്ചു കയറ്റിയപ്പോൾ ആ പ്രദേശത്തുള്ള നിരവധി ആളുകൾക്ക് പരിക്കേറ്റുണ്ട് നാൽപ്പതോളം ആളുകൾക്കാണ് പരിക്കേറ്റുള്ളത് ഇതിൽ പലരുടെയും നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ ഇപ്പോൾ തുടർന്നു വരുന്നുണ്ട് പക്ഷേ ഈ ആക്രമണത്തിന് പിന്നിൽ ഇറാനാണോ എന്ന് ഇപ്പോൾ പറയാൻ സാധ്യമല്ല കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയം ഹമാസിൻ്റെയും ഹിസ്ബുല്ലയുടെയും അതുപോലെ തന്നെ ഈ ഇറാൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉള്ള ആക്രമണങ്ങൾ അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സമയത്ത് ഒരുപക്ഷെ ഹിസ്ബുല്ലയുടെ ആക്രമണമാണോ അതോ ഹമാസിൻ്റെ തന്നെ ഭാഗത്തു നിന്നുള്ള ആക്രമണമാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഒരു ആൾ മാത്രമാണ് ട്രക്കിലുണ്ടായിരുന്നത് ട്രക്ക് ഓടിച്ചിരുന്ന ഡ്രൈവർ ഉടൻ തന്നെ വെടിയേറ്റ് മരിക്കുകയും ചെയ്തിട്ടുണ്ട് പോലീസ് ഇയാളെ കീഴ്പ്പെടുത്തി കൊലപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് ഏതായിരുന്നാലും ഈ ആക്രമണത്തിൽ വലിയ തോതിലുള്ള ഒരു ആശങ്ക ഇസ്രയേലിൽ ഈ തലവീപിന് സമീപമായതുകൊണ്ട് തന്നെ നിലനിൽക്കുന്നുണ്ട് തൊട്ട ഉടനെ തന്നെയാണ് ആക്ർ എന്ന് പറയുന്ന ഇസ്രയേൽ ഈ തലവീപിന് തന്നെ സമീപത്തുള്ള മറ്റൊരു പ്രദേശത്തേക്ക് ഡ്രോൺ ആക്രമണം ഉണ്ടായത് ഇത് ഹിസ്ബുള്ളയുടെ ഭാഗത്തു ഡ്രോൺ ആക്രമണമാണ് ഈ വടക്കൻ ഇസ്രായേലിലെ നിരവധി ഗ്രാമങ്ങളിൽ ഇന്ന് ഹിസ്ബുള്ള മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് അതായത് ഈ ഗ്രാമങ്ങളിലുള്ള ആളുകൾ ഒഴിഞ്ഞു പോകണം ഈ പ്രദേശത്ത് നിന്നാണ് ഹിസ്ബുള്ളക്ക് നേരെ ബോംബാക്രമണം ഈ മിസൈൽ ആക്രമണവും ബോംബാക്രമണവും നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ ബേസുകളാണ് ഈ പ്രദേശങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഹിസ്ബുള്ള അവർക്കൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് നേരത്തെ നമുക്കറിയാം ഇസ്രയേൽ ഈ തെക്കൻ ലബനാനിലെ ഗ്രാമങ്ങളിലുള്ള ആളുകൾക്ക് ഒഴിഞ്ഞു പോകാനുള്ള മുന്നറിയിപ്പുകൾ നേരത്തെ നൽകിയിരുന്നു നിരന്തരമായി ഇസ്രായേൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഹിസ്ബുള്ള ആദ്യമായാണ് ഈ വടക്കൻ ഇസ്രായേലിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകണമെന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതിനെ അതിൽ ഇന്നിപ്പോൾ ഹിസ്ബുലയുടെ ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണത്തിൽ നാല് സൈനികർ കൂടി ഇസ്രായേലിന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് നടന്ന ആക്രമണത്തിൽ ഇസ്രായേലിൻ്റെ നാല് സൈനികർ കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് പതിനാല് സൈനികർക്ക് പരിക്കുണ്ട് ഇതിൽ അഞ്ച് സൈനികരുടെ നില അതീവ ഗുരുതരവുമാണ്